തിരുസഭാ ചരിത്രത്തിൽ അതുല്യമായ ഒരു സ്ഥാനം സ്വന്തമാക്കിയ ദേവാലയമാണ് ആലങ്ങാട് മർത്താ മറിയം സെന്റ് മേരീസ് പുരാതന ദേവാലയം. ആലങ്ങാട് ദേശത്തെ ജനതയുടെ പ്രത്യേകിച്ച് മാർത്തോമ നസ്രാണികളുടെ ചരിത്രവും ഈ ദേവാലയവും ഈ ദേവാലയത്തിൽ സംഭവിച്ചിട്ടുള്ള മഹത്തായ കാര്യങ്ങളും ചരിത്ര പുസ്തകങ്ങളിൽ പുതുമയുള്ള അധ്യായങ്ങൾ എഴുതി ചേർക്കുകയുണ്ടായി. ആകയാൽ സഭാചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ ഈ ദേവാലയത്തെയും ഈ ദേവാലയത്തിൽ നടന്ന മഹത്തായ സംഭവങ്ങളും ഒഴിവാക്കിയാൽ അവരുടെ പഠനം തീർത്തും അപൂർണമാകും. എന്തെന്നാൽ ഭാരത സഭാ ചരിത്രത്തോട് അത്രമേൽ ഇഴചേർന്ന് കിടക്കുന്നതാണ് ഈ ദേവാലയവും ആലങ്ങാട് സമൂഹവും. പരിശുദ്ധ കന്യകാ മാതാവ് രണ്ടു വട്ടം പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആലങ്ങാട് സെന്റ് മേരീസ് പുരാതന ദേവാലയത്തിന്റെ ചരിത്രത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും നാൾ വഴികളിലൂടെ നമുക്ക് ബഹുമാനപ്പെട്ട വികാരി ഫാദർ പോൾ ചുള്ളിയോടൊപ്പം യാത്ര തുടരാം. പ്രിയമുള്ളവരെ, AD 1300-ലാണ് ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയം സ്ഥാപിതമായത് എന്ന് ചരിത്രരേഖയിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും. 1300 AD-കളിൽ ഇത്ര ബ്രഹ്മാണ്ഡമായ ഒരു ദേവാലയം പണിയണമെങ്കിൽ അന്നുണ്ടായിരുന്ന ക്രൈസ്തവരുടെ വിശ്വാസം വളരെ ആഴപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് രാജ്യഭരണമായിരുന്നു, രാജാവിൻ്റെ പ്രത്യേക താല്പര്യമെടുത്ത് ഇങ്ങനെയൊരു ദേവാലയം പണിയുവാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് അനുവാദം കൊടുക്കുകയും ഇത്ര മനോഹരമായിട്ടുള്ള ഉയരം കൂടിയ ഒരു ദേവാലയം പണിയുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ ഏറ്റവും വലിയ ദേവാലയം എന്നറിയപ്പെടുന്നത് ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയമായിരുന്നു. ഈ ദേവാലയമാണ് കേരള സഭയുടെ തറവാടും പൈതൃകവും എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ ദേവാലയം നിലനിർത്തണമെന്നുള്ള ഇവിടെയുള്ള ആളുകൾക്കും അതോടൊപ്പം വികാരിയെ എനിക്കും താല്പര്യമുണ്ട്. അതനുസരിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു ഞാൻ. പരിശുദ്ധ കന്യകാ മറിയം 2 പ്രാവശ്യം ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമുണ്ട്. ഇത് ഡോക്ടർ മെനേസിസ് ചരിത്ര താളുകളിൽ ഇവിടെ എഴുതി വെച്ചു. പിന്നീട് ഗുവയ എന്ന ഗ്രന്ഥകാരൻ 1606-ൽ ജോർനാഥ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് പല പള്ളികളിലും ഐതിഹ്യം മാത്രമേ ഉള്ളൂ, രേഖകളിൽ എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ രേഖയിൽ എഴുതപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. അതോടൊപ്പം തന്നെ രേഖയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. 1599-ൽ തന്നെ മെനേസിസ് മെത്രാപ്പൊലീത്ത ഇവിടെ സന്ദർശനായിട്ട് ഗോവ മെത്രാപ്പൊലീത്ത ആയിരുന്നു അദ്ദേഹം. സന്ദർശനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ സമയത്ത് ഒരു നസ്രാണി യുവതി അവിടെ ചാരിത്രശുദ്ധി പവിത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ഇരുമ്പ് പലകയിൽ മുട്ടുകുത്തുകയും അതോടൊപ്പം തന്നെ ഇരുമ്പ് പല എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ചുവന്ന നിറത്തിൽ ചൂട് പിടിച്ച ഇരുമ്പ് പലകയിൽ മുട്ടുകുത്തുകയും ഇരുമ്പ് ചുവന്ന ചൂട് പിടിച്ച ഇരുമ്പ് വടിയിൽ പിടിക്കുകയും ചെയ്തു. തൻ്റെ ശരീരം ഒരു കാരണവശം പൊള്ളുകയില്ല, കാരണം ഞാൻ അത്രയേറെ പരിശുദ്ധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതി തൻ്റെ ചാരിത്രം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവൾ സത്യം ചെയ്യുന്ന സംഭവമുണ്ട്. അത് അന്നുണ്ടായിരുന്ന നാടുവഴി തമ്പ്രാക്കന്മാരും രാജാവും അതുപോലെ തന്നെ മെനേസിസ് മെത്രാപ്പൊലീത്തയും അന്നുണ്ടായിരുന്ന ജനങ്ങളുമെല്ലാം കണ്ട സംഭവമാണ്. അതും ഈ പള്ളിയുടെ ഈ തിരുമുറ്റത്ത് വെച്ച് നടന്നതായിട്ടാണ് ചരിത്രങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. പൈതൃകവും പാരമ്പര്യവും സൂക്ഷിക്കുന്നതിലും അത് തലമുറകൾക്ക് കൈമാറുന്നതിലും അതിലൂടെ ഏകസഭയായി നിലകൊള്ളുന്നതിലും 16-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സാധിച്ചു. എന്നാൽ 1599-ലെ ഉദയംപേരൂർ സൂനഹദോസിന്റെ ബാക്കിപത്രമായി 1653-ലെ പൂനൻകുരിശ് സത്യവും തുടർന്ന് ഇവിടെ ഈ പള്ളിയിൽ നടന്ന മാർത്തോമായയുടെ മിത്രാഭിഷേകവും മറ്റും നസ്രാണി സഭയുടെ അനിവാര്യമായ പിളർപ്പിലേക്ക് നയിക്കുകയായിരുന്നു. എത്രയോ സങ്കടകരമായിരുന്നു ഈ സംഭവ വികാസങ്ങൾ. 1653-ലാണ് മട്ടാഞ്ചേരിയിൽ വെച്ചിട്ട് കൂനൻകുരിശ് സത്യം നടക്കുന്നത്. അവിടെ വെച്ച് സത്യം ചെയ്തതിന് ശേഷം നസ്രാണി ക്രിസ്ത്യാനികളായ വ്യക്തികൾ
ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു 12 വൈദികർ ഒരുമിച്ച് കൂടി അവൻ ഒരു വൈദികനെ മെത്രാനായിട്ട് വാഴിക്കുന്നു അതാണ് ഒന്നാം മാർത്തോമ മെത്രാൻ എന്ന് പറയപ്പെടുന്നത് റോം പറയുന്നത് അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് മാത്രമേ മെത്രാനെ വാഴിക്കാനായിട്ട് അധികാരമുള്ളൂ ഈ 12 വൈദികർ കൂടി ഒരു വ്യക്തി ഒരു വൈദികനെ മെത്രാനായിട്ട് വാഴിക്കുമ്പോൾ അവർ സഭയ്ക്ക് വിരുദ്ധമായി അങ്ങനെയാണ് യാക്കോബേ സഭ നമ്മുടെ ഈ ആസ്ഥാന ദേവാലയമായ പ്രത്യേകിച്ച് ആലങ്ങാട് ദേവാലയത്തിലാണ് അവർ വഴക്കുകൂടി ഇവിടുന്ന് പോകുന്നത് ഇനി നിങ്ങൾ എത്തിയങ്കാരുമായിട്ട് സഹകരിച്ച് പോയിക്കോ ഞങ്ങളിതിന് കിട്ടില്ല ഞങ്ങളാണ് യഥാർത്ഥ നസ്രാണി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻകുട്ടിയാർ ഇവിടെ നിന്നും ഒന്നാം മാർത്തോമ മെത്രാനുമായിട്ട് ഇവിടുന്ന് വഴക്കുകൂടി പോവുകയാണ് പിന്നീട് ഈ ദേവാലയം ഈ ആസ്ഥാന ദേവാലയത്തിൽ പല ചരിത്ര സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഒന്നാമത്തെ ചരിത്ര സംഭവം എന്ന് പറയുന്നത് മലബാർ വികാരിയാത്തിൻ്റെ ആസ്ഥാന ദേവാലയം ഇതായിരുന്നു 1701 ഈ ആസ്ഥാന ദേവാലയമായിട്ട് ആലങ്ങാട് സെൻറ്റ് മേരീസ് ദേവാലയം മാറുന്നത് അന്നത്തെ വികാരി അപ്പസ്തോലിക്കയായിട്ട് ഫ്രാൻസിസ് ആഞ്ചലൂസിനെ തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവും ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് വികാരി അപ്പസ്തോലിക്കയായ മാർ ഫ്രാൻസിസ് ആഞ്ചലൂസിനെ പിന്നീട് മെത്രാനായിട്ട് വാഴിക്കുന്നതും ഈ ദേവാലയത്തിൽ വെച്ചിട്ടാണ് 1712 ഈ ആഞ്ചലൂസ് ഫ്രാൻസിസ് വികാരി അപ്പസ്തോലിയായിട്ട് ഭരണം കഴിഞ്ഞ് അതിൻ്റെ പിൻഗാമിയായിട്ട് മാർ ഫ്രാൻസിസ് സൈമണെ മെത്രാനായിട്ട് വാഴിക്കുന്നു ഈ ഫ്രാൻസിസ് സൈമണാണ് പിന്നീട് ഇവിടുത്തെ മെത്രാനായിട്ട് നിലനിൽക്കുന്നത് ഒരു വർഷത്തോളം മെത്രാനായിട്ട് മാർ ഫ്രാൻസിസ് സൈമൺ ഇവിടെ താമസിച്ചു അന്നാണ് വരാപ്പുഴ വികാരിയാത്തിൻ്റെ ആസ്ഥാന ദേവാലയവും ആസ്ഥാന മന്ദിരവും ഇതായിട്ട് മാറുന്നത് ആ വർഷം തന്നെയാണ് ആലങ്ങാട് സെമിനാരി ആരംഭിക്കുന്നത് 1790 ടിപ്പുവിൻ്റെ പടയോട്ടം ഈ പള്ളിയെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഈ പള്ളിയും ഈ പള്ളിയോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും ടിപ്പുവും ടിപ്പുവിൻ്റെ പടയോട്ടവും വളഞ്ഞ് നശിപ്പിക്കുവാനായിട്ട് ഈ പള്ളി തീയിട്ട് നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്തു അതനുസരിച്ച് അവർ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലമെല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ ഈ ദേവാലയം നശിപ്പിക്കുവാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് പരിശുദ്ധ കന്യാമറിയം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് 1000-ൽ ഇടവകക്കാർ കുടുംബങ്ങളുണ്ടായിരുന്നു 1790 ആലങ്ങാട് ഇടവകയിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തോടു കൂടിയാണ് 900 കുടുംബങ്ങൾ ഈ ഇടവകയിൽ നിന്നും പേടിച്ച് ഓടിപ്പോവുകയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ദേവാലയത്തിനകത്ത് അഭയം തേടിയത് ബാക്കി എല്ലാവരും തന്നെ 4 വശത്തേക്കും ഓടിപ്പോയി ഇവിടുന്ന് ഓടിപ്പോയവരാണ് മഞ്ഞപ്ര കറൂറ്റി അങ്കമാലി കരയാമ്പറമ്പ് കാഞ്ഞൂർ എടാട് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പഴമ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ ഓടിപ്പോയി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക ടിപ്പു സുൽത്താൻ്റെ ആക്രമണം ഈ പള്ളിക്ക് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് അത് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ടിപ്പുവിൻ്റെ പടയോട്ടം മുഴുവനും ഭയന്ന് ഓടുകയായിരുന്നു അമ്മയുടെ ആ ചിത്രം ഇന്നും ഒരു കേടും കൂടാതെ ഈ ദേവാലയത്തിൽ ഈ മധുപകയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അന്ന് ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഈ രൂപവും മറ്റ് പ്രധാനപ്പെട്ട രൂപങ്ങളും ഒന്നും കത്തിയില്ല മധുപകയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കത്തി നശിച്ചുള്ളൂ അപ്പോഴേക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് മറ്റ് ഈ പള്ളിയെയും ഈ പള്ളിയിൽ അഭയം തേടിയ വിശ്വാസികളെയും മാതാവ് സംരക്ഷിക്കുന്നത് പിന്നീടുണ്ടായിരുന്ന നീണ്ട കാലഘട്ടത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്
പഴയ പ്രതാപം ഈ ആലങ്ങാട് ദേവാലയം തിരിച്ചെടുക്കുന്നത്. ഈ ആലങ്ങാട് ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 4.5 അഞ്ചടി വീതിയുണ്ട് ഇതിൻ്റെ ഭിത്തി വണ്ണം. ഒരു കാരണവശാലും ഈ ഭിത്തി തകർത്ത് ഇതിൻ്റെ അകത്ത് കയറുവാനായിട്ട് സാധ്യമല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മധുബഹയും വളരെ മനോഹരമായ രീതിയിലാണ് അന്നുണ്ടായിരുന്ന പൂർവികർ ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്നാൽ പുതിയ പള്ളിയുടെ ആരംഭത്തോടുകൂടി മധുബഹയും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വേറൊരു സത്യം. എന്നാൽ ഈ പഴയ ദേവാലയം ഇനി ഒരിക്കലും നശിച്ചു പോകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആലങ്ങാട് ഈ പഴയ ദേവാലയം. കേരളസഭയുടെ അല്ല ഭാരത സഭയുടെ തറവാടും പൈതൃകവുമാണ് ആലങ്ങാട് ദേവാലയം. അതുകൊണ്ട് തന്നെ ഈ ദേവാലയം എന്നും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്.